നമ്മുടെ നാട് ഒരുവിധം ഞാനീ പറഞ്ഞ 40 വർഷത്തിലും മുമ്പും നമ്മുടെ നാട് ഒരുവിധം പുരോഗമിച്ച് തന്നെയായിരുന്നു ഇരുന്നത്. നമ്മൾ ഈ കർണാടകത്തിൽ ശാബന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ എത്രയോ ഉയർന്ന നിലയിൽ നിൽക്കണു. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇപ്പോഴും ഒരു ഹൈ ആയിരുന്നു. നമ്മുടെ ജോലിക്കാര് അവർക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മളിവിടെ ആ സമയത്തും കാലത്ത് എഴുന്നിട്ട് ചായക്കടയിൽ വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി മാത്രമല്ല പത്രം വായിക്കുക, പത്രത്തിലുള്ള കാര്യങ്ങൾ അറിയുക, കമ്മ്യൂണിസ്റ്റെ പറ്റി പറയുന്നവർ, കോൺഗ്രസിനെ പറ്റി പറയുന്നവർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ നടക്കാറുണ്ട്. അവിടെ അതൊന്നുമില്ല, വെറുതെ ചായ കുടിക്കുക, മനസ്സിലായി. അപ്പോൾ അവർ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്ന് പെട്ടത്. ഈ സിഗരറ്റിൻ്റെ പാക്കറ്റില്ലേ, സിസേഴ്സ്, ഇപ്പോഴല്ല അതിൻ്റെ പേര് ഇത് മാറി, ആ സിഗരറ്റിൻ്റെ പാക്കറ്റ് അവിടെ റോട്ടിൽ കിടക്കുകയാണെങ്കിൽ അത് അവരെടുക്കും അവിടെ നിന്ന്. ആ എന്നിട്ട് അതിൽ ബീഡി ഇട്ട് വെക്കും. ആ ചെയ്യണ ആളുണ്ടല്ലോ, അയാൾക്കൊരു സിഗരറ്റ് കമ്പനി തുടങ്ങാനുള്ള കാശുള്ള ആളാട്ടാ, ഗൗഡ എന്ന് പറയണ ആ ആള്. പക്ഷെ അവരങ്ങനെയൊക്കെയാണ് ആൾക്കാർ. അപ്പോൾ എൻ്റെ ഞാൻ വലിച്ചു വിടുന്ന സിഗരറ്റിൻ്റെ ഇത് തന്നെ അവർ വന്ന് എടുത്തുകൊണ്ട് പോകണ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ അന്തം ഇടും, ഇയാൾക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ, ഇയാൾക്കിത് വലിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഒരു ദിവസം നമ്മൾ ഇത് എന്തിനാണ് ഇപ്പം പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീനെ, മാളിയമ്മ, ആ സ്ത്രീനെ മേ ഈ ദേഹത്ത് മുഴുവൻ തൂപ്പ് കെട്ടി വെച്ചിട്ട്, എന്ന് വെച്ചാൽ തൂപ്പില്ല ഈ നമ്മുടെ പച്ച ഓരോ ഇലകൾ, അത് ഈ ആര്യവേപ്പിൻ്റെ ഇല, ആര്യവേപ്പിൻ്റെ ഇല, അതിങ്ങനെ ഇങ്ങനെ 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 കെട്ടി 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 കാല് വരെ കെട്ടിയിരിക്കുകയാണ് ഇവിടെ നിന്നോട്ട്. അപ്പോൾ എനിക്ക് അവളെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, അല്ല അവളോടല്ല, അവരുടെ കൂടെ ഒരു 10-20 പേരുണ്ട്, ഗ്യാങ് ഉണ്ട്. ആ അപ്പോൾ ഒരാളൊരു ഈ മഴു അതിങ്ങനെ തോളിൽ വെച്ചിട്ട് അയാൾ നടക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ എന്തോ ദേവനെ ശബരിമല സ്വാമി അയ്യപ്പ എന്ന് പറയുന്നത് പോലെ അവർ വേറെ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പം ഞാൻ എൻ്റെ കമ്പനിയിൽ വെച്ച് ഞാൻ നോക്കിയാൽ ഞാൻ പറഞ്ഞു, അപ്പം ഈ വഴിയെന്ന് പറയുന്നത് വെറും ഗ്രാമമാണ്, മണ്ണിട്ട റോഡാണ്. അപ്പം ഞാൻ പറഞ്ഞു, കാർത്തു കാർത്തുമ്പി ഇതേനു ഇന്നത്തര ഹോക്താറ്റ് അവരു. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ആടിനെയും കൊണ്ടുപോകുന്നുണ്ട് കയറ് കെട്ടിയിട്ട് വലിച്ചിട്ട്. അപ്പം അവൾ പറഞ്ഞു, ഷൗക്കാരെ അത് മാളിയമ്മ, ആ മാളിയമ്മയുടെ മോൾ മേലാണ് ഇതൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്, അത് കുറി ആട്. അപ്പം ഞാൻ പറഞ്ഞു, അതെന്തിനാ? അത് അല്ലി ഹോഗി ദേവസ്ഥാനത്ത് അവരുത്, ആ ദേവസ്ഥാനക്ക് ഹോഗി അതിനെ കട്ട്മാടിക്കൊണ്ടു മധ്യാഹ്ന ഊട്ട കൊടുത്തിനി, കട്ട് ചെയ്തിട്ട് ഉച്ചക്ക് അവർക്കൊക്കെ ചോറ് കൊടുക്കും ആർക്ക്, ഈ കൂടെയുള്ള ആൾക്കാർ. അപ്പം ഞാൻ പറഞ്ഞു, അതെന്തിനാ? നോഡ്രി ഷൗക്കാറു ആ അന്തരം മാടിതരേ. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? എന്താ? മാളിയമ്മയ്ക്ക് ഗർഭമായിത്തു. ആ മാളിയമ്മ എന്ന് പറഞ്ഞ പെണ്ണിന് ഗർഭമുണ്ട്, ആ പെണ്ണിനെയാണ് ഈ പറഞ്ഞ ഇതൊക്കെ വെച്ച് കെട്ടിയിട്ട് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ കൂടെ ഒരു ആടും ഉണ്ട്, ആ ആടിനെ കട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അതിനെ വെച്ച് ഭക്ഷണം ഇവർക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞു, അതെന്തിനാ? അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇങ്ങനെ ആക്കിയത് ബസവരാജ് എന്ന് പറഞ്ഞ ആളാണ് അവർക്ക് ഗർഭം കൊടുത്തത്. അപ്പൊ അയാളുടെ പാപം പോയി പോണെങ്കിൽ ഇങ്ങനൊരു സദ്യ കൊടുക്കണം, ആ കുറി ആടൊക്കെ അയാള് കൊടുത്തത് പാപഹോ, ആ പാപഹോക്തിനി എന്ന് പറഞ്ഞു. അപ്പോ ഈ ബസവരാജ് എന്ന് പറയുന്ന ആള് അർപ്പനള്ളി എന്ന് പറയുന്ന ഒരു വില്ലേജിലുള്ള ആളാണ്, അവിടെ എന്തിനോ വന്ന ആളാണ്. അങ്ങനെ ഈ കാര്യം കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി, കാരണം ഒരു പാവ സ്ത്രീക്ക് ഗർഭമാക്കി കൊടുത്തിട്ട് ഈ പറഞ്ഞ ആള് ഒരു ആടിനെയും കൊടുത്ത് സദ്യയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പാപം ഇങ്ങനെ പോവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു, എന്നാലും ഒരു കുട്ടി ഉണ്ടാവില്ലേ, അതൊരു അതൊരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചപ്പോൾ കാർത്തുമ്പി എന്നോട് പറഞ്ഞത്, നീ സുമ്മനേരി ഷൗക്കാറു മിണ്ടാതിരിക്ക നീയേ, അവർക്കൊന്ന് ലിംഗായത്ത് ഒടുക്കി സിക്കിയതല്ല, അത് ലിംഗായത്തിന്റെ ഒരു ബ്രാഹ്മിൻ കുട്ടീനെ കിട്ടിയില്ലേന്ന്. ആർക്ക്? ഈ സ്ത്രീക്ക്. ഈ സ്ത്രീ അത് ഒരു ഭാഗ്യല്ലേന്ന്. ആര്? ഇവള്. ഞാൻ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച്, ഇങ്ങനെയൊക്കെ നമ്മളെ നാട്ടില്
ആയിരുന്നു. ഒരു നിമിഷം ആ നേരം പോക്കിന് വേണ്ടിയിട്ട് ഞാൻ മോഹൻലാലിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ലാലെ നമ്മുടെ നാട്ടിലെ മോഹൻലാൽ എന്താ ചെയ്യാ, എത്ര നല്ല ആചാരങ്ങൾ ആ ലാല്, അതൊക്കെ നല്ലതാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് ദുഃഖിച്ചു, എന്തുകൊണ്ട് ഇവരിത്രയും ആയിട്ടും വളർന്നില്ല എന്നുള്ളത്. അതെ അതെ അതെ. ഒരു ബ്രാഹ്മിൻ കുട്ടിനെ കിട്ടി അതിനെ വളർത്ത അത് ഭാഗ്യമല്ലേ എന്ന് കരുതുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ വീട് കയറി അടിച്ച് തല്ലി നാശമാക്കിയിട്ട് ആൾക്കാർ പോവില്ലേ, അതല്ലേ വേണ്ടത്. അപ്പോ കാരണം അങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ, ഇതൊക്കെ ആ സ്ഥലത്ത് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലും ഓടി നടന്നതിൻ്റെ ഇടയിൽ കണ്ട കുറേ സംഭവങ്ങളും ഒക്കെ പലതും പലരോടും പറഞ്ഞിട്ട് പലരും സിനിമയിലും കാണും, സിനിമയിലെടുത്തു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പുസ്തകങ്ങളിലൂടെ വന്നു, രസകരമായിട്ടുള്ള ഇന്റർവ്യൂസിലൂടെ വന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ രസകരമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. അതെ അതെ.